ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൺഅക്കാദമി. ഞാൻ നിങ്ങളുടെ വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ഇസ്മായിൽ കാലടി. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ രണ്ടാമത്തെ ലെസൺ ആണ് നമ്മൾ നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആദ്യത്തെ ലെസണിൽ നോക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ സോൾവ് ചെയ്തു. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നോക്കിക്കാണാം? ഞാൻ പറഞ്ഞു, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് നമ്മളൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിലും ഉപരി ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് എങ്ങനെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാമെന്നുള്ളതിലാണ് ആ ടോപ്പിക്കിലെ എളുപ്പം കിടക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യനെ എങ്ങനെ നോക്കി കാണുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ സോൾവിങ്ങിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാ രീതിയിലുള്ള ടൈം സ്പീഡ് പ്രോബ്ലംസും നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും കവർ ചെയ്തിരിക്കും. അഞ്ചോ ആറോ ലെസൺസിലായിട്ട് നമ്മൾ മാക്സിമം പ്രോബ്ലംസ്, എല്ലാ ടൈപ്സ് ഓഫ് ടൈം സ്പീഡ് പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ കവേഴ്സ് 17 കിലോമീറ്റർ ഇൻ 12 മിനിറ്റ്സ് ആൻഡ് ബി കവേഴ്സ് 15 കിലോമീറ്റർ ഇൻ 10 മിനിറ്റ്സ്, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ സ്പീഡ്സ് ഇൻ കിലോമീറ്റർ പെർ അവർ. ആദ്യമേ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു അതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അതായത് ഇവിടെ എ 12 മിനിറ്റിൽ 17 കിലോമീറ്റർ പോയി, ബി 10 മിനിറ്റിൽ 15 കിലോമീറ്ററും പോയി. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും സ്പീഡുകൾ തമ്മിൽ കിലോമീറ്റർ പെർ അവറിൽ എത്ര ഡിഫറൻസ് ഉണ്ടാവും എന്നാണ്. കാണുമ്പോൾ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് ഇതിലെ ക്വസ്റ്റ്യൻസ്. അതായത് എ 12 മിനിറ്റിൽ 17 കിലോമീറ്റർ പോകുന്നു, അത് നമുക്കറിയാം. അതുപോലെ ബി 15 കിലോമീറ്റർ 10 മിനിറ്റിലും പോകുന്നു, അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് നോർമലി ഒരു സ്പീഡ് കാണാൻ, ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ എന്തെങ്കിലും സ്പീഡ് കാണാൻ നമ്മളോട് ചോദിച്ച ഡിഫറൻസ് എന്തിനാണ്? കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള 12 മിനിറ്റിനെ നമുക്ക് 60 മിനിറ്റ് ആക്കിയാൽ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതുപോലെ ഇവിടെ ഉള്ള 10 മിനിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? 60 മിനിറ്റ് ആക്കണം. അപ്പൊ അതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്, അതെങ്ങനെ ആക്കാം എന്നുള്ളതാണ്. ഇവിടെ 12 മിനിറ്റ് ഉണ്ട്, 12നെ 60 ആക്കാൻ എന്ത് ചെയ്യാം? ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 60 മിനിറ്റായി. അപ്പൊ നമ്മൾ അവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ സ്പീഡ് എത്രയാവും? ഇവിടെ 85 കിലോമീറ്റർ ആവും, ഇവിടെ 60 മിനിറ്റ് ആവും. അതായത് എയുടെ സ്പീഡ് എത്രയാണ്? 85 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ 10 മിനിറ്റ് ആണുള്ളത്, 10 മിനിറ്റ് ഉള്ളത് നമ്മൾ ആക്കേണ്ടത് 60 മിനിറ്റിലേക്കാണ് എത്തിക്കേണ്ടത്. അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുക. 10നെ 60 ആക്കാൻ ഒരു 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതേ 6 നമ്മൾ ഇപ്പുറത്തെ സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 90 കിലോമീറ്റർ ഇൻ 60 മിനിറ്റ്സ്. അതായത് എയുടെയും ബിയുടെയും സ്പീഡ് കിട്ടി. എയുടെ സ്പീഡ് 85 കിലോമീറ്റർ പെർ അവർ, ബിയുടെ സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ. ഇനി ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. രണ്ടുപേരുടെ സ്പീഡുകളും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 90 - 85, 5 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മിനിറ്റുകളെ നമ്മൾ നമുക്ക് അറിയുന്ന യൂണിറ്റിലേക്ക് എത്തിക്കുക. അപ്പൊ അതിനനുസരിച്ച് അപ്പുറത്തെ ഡിസ്റ്റൻസും കൂടും. നമ്മൾ ഒരു മിനിറ്റിൽ 2 കിലോമീറ്റർ ആണ് പോകുന്നതെങ്കിൽ 2 മിനിറ്റിൽ 4 കിലോമീറ്റർ ആവും, അത് ഇരട്ടിയായിട്ട് പോകും. അതേ രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അതായത് 12നെ എങ്ങനെയോ 60 ആക്കിയത്, അതേപോലെ 17നെയും നമ്മൾ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ ഇവിടെ 10നെ നമ്മൾ 60 ആക്കി. അപ്പൊ ആ 6 തന്നെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ട് സ്പീഡ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടി, ഉത്തരത്തിലേക്ക് എത്തി. 90 കിലോമീറ്റർ - 85 കിലോമീറ്റർ, രണ്ടുപേരുടെയും സ്പീഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് 5 കിലോമീറ്റർ പെർ അവർ. ഇത്രയും സിമ്പിൾ ആണ് ഇതിലെ കാര്യങ്ങൾ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കാണുന്നതിലാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയറോപ്ലെയിൻ ഫ്ലൈസ് 600 കിലോമീറ്റർ ഇൻ 20 മിനിറ്റ്സ്, ദെൻ ദ സ്പീഡ് ഓഫ് ദി എയറോപ്ലെയിൻ ഈസ്. ഇത് പി എസ് സി മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്ത അതേ ലെവലിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും വരുന്നത്. എയറോപ്ലെയിൻ 600 കിലോമീറ്റർ 20 മിനിറ്റിൽ പോയി. നമുക്ക് സ്പീഡാണ് ആവശ്യം. സ്പീഡ് നമ്മൾ ഒന്നെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഓപ്ഷൻസിലേക്ക് നോക്കുക. ഓപ്ഷൻസിലുള്ളത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയുള്ള 20 മിനിറ്റിനെ എങ്ങനെയെങ്കിലും 60 മിനിറ്റ് ആക്കണം. അത് ആക്കിയാൽ കഴിഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ 20നെ 60 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ അപ്പുറത്തെ സൈഡിൽ 600 അപ്പൊ അതുപോലെ ഒരു 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം 20നെ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്, 20 മിനിറ്റിൽ 600 പോകുന്നുണ്ടെങ്കിൽ 60 മിനിറ്റിൽ എത്ര കിലോമീറ്റർ പോകും? അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് തന്നെയാണ് അതും പോവുക. കാരണം സ്പീഡ് ത്രൂ ഔട്ട് സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഇൻറ്റു 3 ചെയ്യുക അപ്പുറത്തും 1800 കിലോമീറ്റർ ഇൻ 60 മിനിറ്റ്സ്. അത് ട്രാവൽ ചെയ്യും, അതിൽ നിന്ന് സ്പീഡും കിട്ടി. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ്, അത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഒരു മണിക്കൂറിൽ 1800 കിലോമീറ്റർ പോകും. അപ്പൊ അതാണ് അതിന്റെ സ്പീഡ്. ഓപ്ഷൻ സി 1800 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ
കഴിയും. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതേ മോഡലുള്ള പ്രോബ്ലംസ് ഇതൊക്കെ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ലെവൽ കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതേ മോഡലിലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ 1800 km/h ആയിരിക്കും എയ്റോപ്ലെയിനിന്റെ സ്പീഡ്. Man walking at the rate of 5 km/h crosses a bridge in 15 minutes. The length of the bridge in meters is. ഒരാള് 5 km/h സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5 km/h സ്പീഡ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം 60 മിനിറ്റിൽ അയാൾ പോകുന്നത് 5 km ആണ്. നമുക്കിവിടെ ചോദിച്ചത് എന്താണ്, ബ്രിഡ്ജ് കിടക്കാൻ 15 മിനിറ്റ് എടുത്തു, അങ്ങനെയാണെങ്കിൽ ബ്രിഡ്ജിന്റെ നീളം എത്രയാണ്? അപ്പൊ ആ ബ്രിഡ്ജിന്റെ നീളം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിൽ അയാൾ നടന്ന ദൂരമായിരിക്കും ബ്രിഡ്ജിന്റെ ദൂരം. നമ്മൾ ആദ്യം ഈ തന്ന യൂണിറ്റ് വെച്ച് തന്നെ ചെയ്യാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലാസ്റ്റ് ഇൻ മീറ്റേഴ്സിലാണ് ഉത്തരം വേണ്ടത്. അതിലേക്ക് ലാസ്റ്റ് കൺവേർട്ട് ചെയ്താലും ഉത്തരം സെയിം തന്നെ ആയിരിക്കും, വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ അതേ അപ്രോച്ച് തന്നെയാണ്. ആദ്യം തന്ന ഡാറ്റ എഴുതുക, 5 km/h സ്പീഡ്, 5 km/h ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 60 മിനിറ്റിൽ അയാൾ 5 km പോകുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്, 15 മിനിറ്റിൽ അയാൾ എത്ര ദൂരം പോകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 60നെ 15 ആക്കണം. നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്, 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താണ്, ഇവിടെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇവിടെ 60/4 ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പുറത്ത് അതുപോലെ 5 km ആണ് പോകുന്നത്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5/4 km എന്ന് കിട്ടി. അതിനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഡെസിമലാക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ വെച്ചാലും മതി. കാരണം നമുക്ക് ആവശ്യമുള്ള ഉത്തരത്തിലേക്ക് ഇനി നോക്കാം. ദ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഇൻ മീറ്റേഴ്സ്, ഇത് കിലോമീറ്ററിൽ നമുക്ക് ആവശ്യമുള്ള ഉത്തരമാണ്. അതിന് മീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം കിട്ടി. 5/4 × 1000 ചെയ്യുക. 1000 ഉം 4 ഉം വെട്ടുമ്പോൾ 250 കിട്ടും. 5 × 250 1250. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അതായത് ഡിസ്റ്റൻസിനെ നമുക്ക് ആവശ്യമുള്ള സമയത്തിലേക്ക് മാറ്റുന്നു, അത് രണ്ടും തമ്മിൽ എപ്പോഴും ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സംഖ്യയിലേക്ക് ഇതിനെ മാറ്റുന്നു എന്നുള്ള ഒരു ഐഡിയ ആണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണിത്. നമുക്ക് അടുത്ത ഇതിലെ വേറൊരു ടോപ്പിക്ക് നോക്കാം. അതായത് ഇതിൽ തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ് ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റ്യൻസ്. ഇപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് 1-2 സ്പീഡ് തന്നിട്ട് ആവറേജ് സ്പീഡ് എത്രയായിരിക്കും എന്നുള്ള കാര്യത്തിൽ. ബേസിക്കലി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന സ്പീഡ് തന്നെയാണ്. അത് മനസ്സിലാക്കി വെക്കുക. കാരണം ചില ക്വസ്റ്റ്യൻസിൽ ഡിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇടാറ്. 2ab + a + b എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ആവറേജ് സ്പീഡ് എന്നുള്ള കാര്യത്തിൽ എപ്പോഴും പഠിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻ അതായിരിക്കും. ചില അത് മാത്രമല്ല ആവറേജ് സ്പീഡ്, അതല്ലാത്ത കേസുകളിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യൻസും ഇതിൽ നോക്കുന്നതായിരിക്കും. ആക്ച്വലി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആയിരിക്കും. അതായത് മൊത്തം എത്ര ദൂരം പോയി, പല പല സ്പീഡിൽ പോയി എന്ന് വിചാരിക്കുക, അതൊന്നും കുഴപ്പമില്ല. മൊത്തം ഡിസ്റ്റൻസ് എത്ര പോയി എന്ന് കാണാം, മൊത്തം സമയം എത്ര പോയി എടുത്തു എന്ന് കാണാം, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് സ്പീഡ് കിട്ടും. അത് പക്ഷേ ചില കേസിൽ ഇപ്പോൾ നമ്മൾ A to B ഒരാൾ പോയി, അയാൾ B to A തന്നെ വന്നു, അപ്പം എന്താണ് ഡിസ്റ്റൻസ് സെയിം ആണ്, മൊത്തം 2 ഡിസ്റ്റൻസിൻ്റെ പകുതി പകുതിയാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്, അപ്പം ആവറേജ് സ്പീഡ് കാണാൻ. അങ്ങനത്തെ കേസിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് 2ab + a + b. അതായത് വെൻ വൺ ട്രാവൽസ് അറ്റ് എ സ്പീഡ് A ഫോർ ഹാഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് B ഫോർ അതർ ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ്, അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ, അപ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. നമുക്ക് ഇനി PSCയിലെ തന്നെ ഈ ഇക്വേഷൻ ഇടാൻ പറ്റാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മുമ്പ്, അപ്പൊ നമുക്ക് അതും കൂടെ നോക്കാം, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നത് നോക്കാം. A car is running at a speed of 45 km/h for 3 hours. Then it runs at a speed of 55 km/h for 6 hours. What is the average speed of car? അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് 2ab + a + b എന്നുള്ള ഇക്വേഷൻ ഇട്ടിട്ട് ഈ 45 ഉം 55 ഉം ഇട്ടു കൊടുത്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടില്ല, തെറ്റായ ആൻസർ ആയിരിക്കും. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടുപേരും അതായത് കാറ് 3 മണിക്കൂർ ആദ്യം പോയി, പിന്നെ 6 മണിക്കൂറും പോയി, ഡിസ്റ്റൻസ് സെയിം അല്ല. രണ്ടിലും പോയ ഡിസ്റ്റൻസ് സെയിം ആവണം എന്നില്ല, ചിലപ്പോൾ ആവും, പക്ഷെ അല്ല ഈ കേസിൽ. നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ മെയിൻ സ്പീഡ് തന്നെയാണ്. മൊത്തം ഡിസ്റ്റൻസ് എത്ര പോയി എന്ന് കണ്ട ശേഷം മൊത്തം എത്ര ടൈം എടുത്തു അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ആവറേജ് സ്പീഡ് എന്ന് തന്നെ പറയുന്നത്. അപ്പം 3 hours ആദ്യം പോയി, പിന്നെ 6 hours പോയി, മൊത്തം ടൈം കിട്ടി 3, 6, 9. ഇനി മൊത്തം എത്ര ഡിസ്റ്റൻസ് പോയി എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. 1 hour 45 km പോയി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ 3 hours എത്ര പോകും, 3 × 45 അപ്പോഴുള്ള ഡിസ്റ്റൻസ്. അതുപോലെ 1 hour 55 പോയി, അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂറിൽ എത്ര പോകും, 6 × 55. ഇത് രണ്ടും കൂടെ കൂട്ടുക, 135 + 330 ചെയ്യുമ്പോൾ 465 km മൊത്തം ഡിസ്റ്റൻസ് ഈ കാർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. മൊത്തം എടുത്ത ടൈം 9. ഇപ്പൊ ആവറേജ് സ്പീഡ് ചോദിച്ചാൽ
465 ബൈ 9 ആണ് ചെയ്യുക, അല്ലാതെ 2AB പ്ലസ് എ പ്ലസ് ബി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതും PSC ക്വസ്റ്റ്യൻ ആണ്, അതാണ് പറഞ്ഞത് PSC എടുക്കും, ടെസ്റ്റ് ചെയ്തിട്ട് ചോദിക്കും. നമ്മൾ ഡിസ്റ്റൻസ് സെയിം ആയ ക്വസ്റ്റ്യൻസിൽ മാത്രമേ ആവറേജ് സ്പീഡിന്റെ ഡയറക്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ സോൾവ് ഔട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ആണ്. അതാവുമ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയ ക്വസ്റ്റ്യൻസിൽ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 465/9 എന്ന് കിട്ടും. കറക്റ്റ്ലി ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. രണ്ട് സൈഡ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 155/3 എന്ന് കിട്ടും. അപ്പൊ എന്താണ്, നീ ഓപ്ഷൻസിലേക്ക് നോക്കാം, അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. 155/3 നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമായിരിക്കും 51/2/3. നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. നമ്മൾ രണ്ട് മൂന്ന് PSC ക്വസ്റ്റ്യൻസും ചെയ്തു, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്തു. അപ്പോൾ ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കോഴ്സിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ റിവ്യൂ നൽകാൻ ശ്രദ്ധിക്കുക. റൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിലുണ്ടാവും, അത് യൂസ് ചെയ്തിട്ട് റിവ്യൂ നൽകാം. അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഡെഡിക്കേറ്റ് യുവർ ഹാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹാറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ കോഴ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.